ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഫ്ലയർ ടോപ്പ് എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെ നമുക്കിതൊന്ന് ഇറക്കം കുറയ്ക്കാമെന്നാണ്. നമുക്ക് താഴെ ഇത് കട്ട് ചെയ്ത് കണ്ടിട്ട് ഇറക്കം കുറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അരയിൽ അറ്റാച്ച് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ഊരി എടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ഊരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു മെത്തേഡ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു സൂചി എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ് ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒരു നൂലൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ശേഷം ഇത് രണ്ട് സൈഡത്തെ നൂലും ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഓവർലോക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നൂല് അഴിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ അല്ലേ. അപ്പം ഇത് ഞാൻ ചെയ്യുന്ന രീതിയിലാകുമ്പോൾ പെട്ടെന്ന് കഴിയും. അത് എത്ര ആൾക്കറിയും എന്നൊന്നും അറിയില്ല, എന്നാലും ഞാനിതൊന്ന് കാണിച്ചു തരാണ്. അപ്പോൾ ഈ നൂല് നമുക്കിതെടുത്ത് ഒഴിവാക്കാം. അതിൻ്റെ ശേഷം നമുക്കൊന്ന് നല്ല വശത്തേക്കാക്കിയെടുക്കാം, നമ്മൾ സ്റ്റിച്ച് ഊരി വെച്ച ഭാഗം. അപ്പോൾ അതാ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കയ്യിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇത് പിടിച്ചിട്ട് ഇതാ ഇതിൻ്റെ ഈ നൂല് കാണുന്ന ഭാഗത്തേക്ക് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ആ നൂല് താനെ ഇങ്ങനെ കട്ടായിക്കോളും. ഇതേ മെത്തേഡ് തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. പിന്നെ എന്ന് പറയുന്നത് തുണീൻ്റെ മേലെ തട്ടാതെ നല്ലോണം ശ്രദ്ധിക്കുക. തുണി കീറി കഴിഞ്ഞിക്കാണെങ്കിൽ ആകെ പണി പാളിപ്പോവും. അപ്പോൾ എന്തായാലും ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും ഫുൾ നമുക്ക് രണ്ട് പീസാക്കിയെടുക്കണം, താഴത്തെ ഭാഗവും പിന്നെ മേലത്തെ ഭാഗവും. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് ഫുള്ളും നൂലഴിച്ചിട്ട് ഞാനിത് അതേപോലെ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്നെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മേലത്തെ അളവെടുക്കുക. ഞാൻ ആദ്യം തന്നെ ഫുൾ ലെങ്ത്ത് അളന്നെടുത്തിനും. അപ്പം ആ സമയത്ത് അത് 56 ഇഞ്ച് ഓളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലത്തെ ജമ്പറിൻ്റെ അളവ് നമുക്ക് നോക്കിയപ്പം 14.5 ഇഞ്ച് ഉണ്ട്. അപ്പം 14.5 ഇഞ്ച് വരേക്കും നമുക്ക് കൂട്ടാം. ആ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുണിയിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി ബാക്കി നമുക്ക് വേണ്ടത് ഈ ഒരു ഫ്രോക്ക് നമുക്ക് ആവശ്യം 38 ഇഞ്ചിന് താഴേക്ക് കട്ട് ചെയ്താണ്, കാരണം ടോട്ടൽ 52 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 52 - 14 = 38. അപ്പം ആ ഒരു 38 ഇഞ്ചിലേക്ക് ഇപ്പം ടോട്ടൽ 43 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതിലേക്ക് 38 ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 ഇഞ്ച് കൂടെ നമുക്ക് ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു 38.5 ഇഞ്ച് വെച്ചിട്ട് മേലേക്ക് താഴെ ഈ 38.5 വെച്ചിട്ട് മേലെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടാപ്പ് വെക്കണമെന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ വേണം വെക്കാൻ മേലെ 31 ഇഞ്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് ഈ ഒരു അളവിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അരേൻ്റെ രണ്ട് വശത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് ഒരേ അളവിൽ തന്നെ. ഞാനിപ്പോൾ മേലും താഴെ വരെ എത്ര അളവുള്ളത് നോക്കിയിട്ട് ഒരു 4 ഇഞ്ചാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഓരോരോ വര ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ആ ഒരു ലൈന് ഫുള്ളായിട്ട് ഇതാ ഇതേപോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടോ, ഞാൻ അളന്നെടുത്തപ്പം 4 ഇഞ്ചാണ് മേലെന്ന് താഴെ വരെ ഉള്ളത്. അപ്പോൾ 4.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഞാൻ അടിക്കാനുള്ളത് ചേർത്തിട്ടാണ് നമ്മൾ 38.5 എടുത്തത്. അപ്പം ഇതാ കറക്റ്റ് ഫുള്ള് 4.5 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമ്മൾ അളവ് തെറ്റാതെ തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞു പോവും. അപ്പം അതേ രീതിയിൽ തന്നെ ഒന്നൊരു ഷേപ്പില് ആവുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു രണ്ട് വശം ചേർത്തങ്ങാട്ട് അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് രണ്ടിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നടു പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. ഇനി മേലത്തെ ഇതും അതേപോലെ തന്നെ സെൻറ്റർ പിടിച്ചിട്ട് ഇതാ ഇതേപോലെ ചെറിയൊരു ടക്കിട്ട് കൊടുക്കുക. മറ്റേതും അതേപോലെ തന്നെ സെൻറ്റർ എടുത്തിട്ട് നമുക്കൊരു ടക്കിട്ട് കൊടുക്കണം. കാരണം സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ അടിക്കാനിടുക, അല്ലെങ്കിൽ അടിക്കുന്നത് വൃത്തി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത് രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കണം. ഈ ഒരു സെൻറ്റർ ഈ ഒരു ടക്കും മറ്റേ താഴത്തെ മിഡി എന്ന് പറയാം ആ താഴത്തെ ഭാഗവും ടക്കും ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുക. ഇനി നമുക്ക് അടിക്കാൻ തുടങ്ങട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ താഴത്തെ ഭാഗം
കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.